കൊറിയൻ ലാലേട്ടൻ. കൊറിയൻ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു മുഖമുണ്ട്, മാ ഡോങ് സീക്ക്, നമ്മുടെ ഡോൺലി അണ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആക്ഷൻ പ്രേമികൾക്ക്, ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ പഞ്ചും ഓരോന്നൊന്നര പഞ്ചിന് അദ്ദേഹത്തിൻ്റെ പഞ്ചുകളൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ തിരഞ്ഞു പിടിച്ച് കാണാറുണ്ട് ഞാൻ. അങ്ങനെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ ഈ സിനിമ എഡിറ്റർ റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ മലയാളം സബ് ടൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ 2017 റിലീസ് ചെയ്ത ദ ഔട്ട്ലോസ് ഞാൻ ഏറ്റവും ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ കണ്ട സിനിമയാണ്. ആ സിനിമ കണ്ടതോടുകൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം അതിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ ഞാൻ തെരഞ്ഞു പിടിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു സീക്വൽ അവർ റിലീസ് ചെയ്തു, ദ റൗണ്ടപ്പ് എന്നായിരുന്നു സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 2022 ആ ഒരു സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ ആ ഒരു സിനിമയുടെ വിജയത്തിന് ശേഷം ഇപ്പോൾ ഈ സിനിമയുടെ ഒരു മൂന്നാമത്തെ പാർട്ട്, അദ്ദേഹത്തിൻ്റെ മൂന്നാം വരവ്, ഡോൺലി അണ്ണൻ്റെ മൂന്നാം വരവ്, അപ്പോൾ മൂന്നാമത്തെ ഒരു സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ദ റൗണ്ടപ്പ് നോവേ ഔട്ട് എന്നാണ് സിനിമയുടെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളാണ്. ഏകദേശം 1.5 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. മലയാള സബ് ടൈറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പിന്നെ ഒരു ലേഡി ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും താഴെ വീണ് മരിക്കുകയാണ്. അപ്പോൾ ഈ കേസ് നമ്മുടെ നായകനാണ് ഈ കേസ് വന്ന് വിടുന്നത്. അപ്പോൾ ഈ ഒരു മരിച്ച ആ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതൊരു കൊലപാതകമാണ് എന്നുള്ളത് ഈ പിന്നെ നമ്മുടെ നായകൻ മനസ്സിലാവുകയാണ്. പിന്നെ ഹൈപ്പർ എന്ന പേരിലൊരു ഒരു എന്താ പറയുക, നിരോധിച്ചൊരു മയക്കുമരുന്നായിരിക്കും. ഇപ്പോൾ ജപ്പാനിൽ നിന്ന് വരുന്ന സംഭവമായിരിക്കും ഈ ഒരു മയക്കുമരുന്ന്. അപ്പോൾ അതിൻ്റെ ഉറവിടം തേടി പോവുകയാണ് നമ്മുടെ നായകനും കൂട്ടുകാരും. അപ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ സ്റ്റോറിയൊക്കെ ഓക്കെയാണ്, എല്ലാം ഓക്കെ ആയിരുന്നു. കിഡ്ലം ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അണ്ണൻ്റെ കിഡ്ലം പഞ്ചുണ്ട്. ഓരോ പഞ്ചിനും നമ്മളിങ്ങനെ കുലുങ്ങും. ആ രീതിയിലുള്ള പഞ്ചാണ് അദ്ദേഹത്തിൻ്റെ. സൂപ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫൈറ്റിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആക്ഷൻ കൊറിയോഗ്രാഫി ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിനൊക്കെ പ്രത്യേകിച്ചൊരു ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം സിനിമയുടെ മറ്റുള്ള വശങ്ങളൊക്കെ സൂപ്പറായിരുന്നു. എല്ലാം കിടിലാക്കിയിട്ടുണ്ട്. എനിക്ക് ഈ സിനിമയിൽ ആകെ തോന്നിയ ഒരൊറ്റ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ നമ്മുടെ അണ്ണനൊത്ത ഒരു വില്ലനെ ഈ സിനിമയിൽ അവർക്ക് എന്താ പറയുക പിന്നെ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അണ്ണനെ വെല്ലുന്ന ഡോൺലി അണ്ണനെ വെല്ലുന്ന ഒരു പിന്നെ വില്ലനെ, ഇതിൽ ഒരുപാട് വില്ലന്മാരുണ്ട്. ഒരു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഒരുപാട് വില്ലന്മാർ വരുന്നുണ്ട്. പക്ഷേ അണ്ണനൊത്തൊരു, അതായത് നമ്മുടെ ഡോൺലി അണ്ണനൊത്ത ഒരു വെല്ലുന്ന ഒരു വില്ലനെ ഇതിൽ പ്ലേസ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഈ സിനിമയിൽ തോന്നിയത്. ഈ സിനിമയുടെ ഫസ്റ്റ്, അതായത് ദ ഔട്ട്ലോസ് ഒക്കെ വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്ന വില്ലനായിരുന്നു. കിഡ്ലം വില്ലനായിരുന്നു. സെക്കൻഡ് നോക്കുകയാണെങ്കിൽ അതിലും കുഴപ്പമില്ലായിരുന്നു വില്ലൻ. പക്ഷെ തേർഡിലേക്ക് എത്തുന്ന സമയത്ത് വില്ലന്മാരെ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു പാർട്ട്, ഇവർ നാലാമത്തെ ഒരു പാർട്ടിനും കൂടി പിന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇറങ്ങാൻ പോകുന്നുണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ നാലാമത്തെ സിനിമയിൽ വരുന്ന സമയത്ത് ഒരൊത്ത വില്ലനെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുവിധ ആൾക്കാരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ബാക്കി എല്ലാവരും പെർഫോമൻസ് ആയിക്കോട്ടെ, ആക്ഷൻ രംഗങ്ങളായിക്കോട്ടെ, കോമഡി ഒന്നും രക്ഷയില്ല. കിഡ്ലം കോമഡികളുണ്ട്. അതായത് സിനിമ കണ്ടാൽ നിങ്ങൾ കണ്ടുകൊണ്ട് ആസ്വദിക്കേണ്ട കോമഡികളാണ്. ആ കിഡ്ലം കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്തായാലും എനിക്ക് ഫസ്റ്റിനെക്കാടും സെക്കൻഡിനെക്കാടും തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടത്. മെയിനായിട്ട് വില്ലന്മാരുടെ അഭാവമാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത്. മറ്റൊക്കെ ഒന്നുമില്ല. നമ്മുടെ അണ്ണനെ കാണാൻ വേണ്ടിയിട്ട്, ഡോൺലി അണ്ണനെ കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ പടമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.